സിപിഎം നേതാവ് എസ് ഷാജഹാനെ കൊല്ലാൻ ആയുധമെത്തിച്ച ആർഎസ്എസ് പ്രവർത്തകനെ പോലീസ് പൊക്കി. മലമുഴ മണ്ഡലത്തിൽ ആർഎസ്എസിന്റെ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുന്നംകാട്ടെ സിദ്ധാർത്ഥനാണ് പോലീസ് കസ്റ്റഡിയിലായത്. ഷാജഹാനെ കൊലപ്പെടുത്താൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയതും ഇയാൾ തന്നെയാണ്. ഇയാൾ കേസിലെ പ്രതി ശിവരാജന്റെ സഹോദരനാണ്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. 14 രാത്രി കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ കുന്നംകാട്ടെ ഒരു വീട്ടിൽ വാളുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. രക്ഷാബന്ധൻ ദിനമായ 11 ഷാജഹാനെ കൊല്ലാൻ ആസൂത്രണം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ആയുധം നൽകിയവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ആയുധം നൽകിയവരും കേസിൽ പ്രതികളാവും. കോഴിക്കടയിൽ നിന്നാണ് ആയുധങ്ങൾ എടുത്തതെന്ന സിദ്ധാർത്ഥന്റെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. 14 തീയതി രാത്രി ഷാജഹാനുമായി ബോധപൂർവം വാക്കുതർക്കമുണ്ടാക്കിയ ശേഷം ശബരീഷും അനീഷും സുജീഷും സ്ഥലത്ത് നിന്ന് പോയി 2 മിനിറ്റിനകം ആയുധവുമായി എത്തി ഷാജഹാനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് ആയുധം എത്തിയതാണ് സംഭവത്തിലെ ഗൂഢാലോചനയിലേക്ക് പോലീസ് അന്വേഷണം നീങ്ങിയത്. കൊലപാതക ശേഷം പ്രതികൾക്ക് അന്ന് രാത്രി തന്നെ ഒളിത്താവളം ഒരുക്കിയതും ആവശ്യമായ ഭക്ഷണവും മദ്യവും എത്തിച്ചതും കൊലപാതകം ആസൂത്രണമാണെന്നതിന് തെളിവാണ്. ഇവർക്ക് ഒളിത്താവളം ഒരുക്കിയ മലമ്പുഴയിലെ ചേമ്പന വാർഡ് BJP സെക്രട്ടറിയും RSS പ്രവർത്തകനുമായ ജിനേഷിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കേസിൽ ഇയാളും പ്രതിയാകും. മലമ്പുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ കുന്നംകാട്ടെ ഒരു BJP പ്രവർത്തകന്റെ നിർദ്ദേശപ്രകാരമാണ് ജിനേഷ് പ്രതികൾക്ക് സഹായം നൽകിയത്. ഇപ്പോൾ മനസ്സിലായില്ലേ പ്രതികൾ BJPക്കാരാണെന്ന്? അവരെ വെള്ളപൂശി CPM ആക്കാൻ എത്ര ശ്രമിച്ചാലും തെളിവുകൾ കള്ളം പറയില്ല. സംഘികളും കോൺഗ്രസ്സുകാരും പറയുന്നത് പ്രതികൾ CPMക്കാരാണെന്നാണ്. മാത്രമല്ല പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി രണ്ടാം പ്രതി പരസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഞങ്ങൾ CPMക്കാരാണെന്ന്. അത് പറഞ്ഞു പറയിച്ചതാണെന്ന് അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും.